അശാസ്ത്രീയമായ അലൈൻമെന്റ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അഴീക്കോട് തീരദിശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തീരദിശ ഹൈവേയിലെ അശാസ്ത്രീയമായ അലൈൻമെന്റ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അഴീക്കോട് തീരദിശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിവേദനവും നൽകി. തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി, മഹൽ ഏകോപന സമിതി, അഴീക്കോട് എറിയാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, വിവിധ ക്ലബ്ബുകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സാമൂഹിക പ്രത്യാഘാത പൊതു ഹിയറിംഗ് നടന്ന വേക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് മഹൽ ഏകോപന സമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ, തീരദേശ അവകാശ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാട്, ട്രഷറർ എം എ സുലൈമാൻ, ബിൽഡിംഗ് ഓണേഴ്സ് താലൂക്ക് സെക്രട്ടറി ബാലഗോപാൽ, അഴീക്കോട് പുത്തൻപള്ളി മഹൽ പ്രസിഡന്റ് അബ്ദുൽ കരീം, എറയാട് കടപ്പൂർ മഹൽ സെക്രട്ടറി ടി കെ കൊച്ചു ഇബ്രാഹിം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അഴീക്കോട് യൂണിറ്റ് സെക്രട്ടറി അബ്ബാസ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എറിയാട് യൂണിറ്റ് സെക്രട്ടറി സലാം അയ്യാരിൽ, തൊഴിലാളി നേതാവ് രാജേശ്വരി, ധീവരസഭാ പ്രസിഡന്റ് പി കെ ദാസൻ, വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇബ്രാഹിംകുട്ടി, സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേതൃത്വത്തിലുള്ള ഒരു സമരമുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ പബ്ലിക് ഹിയറിംഗ് സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. റിയാട് പഞ്ചായത്തിൽ മാത്രം, അതായത് ഈ തീരദേശ പാത തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയും നീണ്ടു കിടക്കുന്ന ഈ തീരദേശ പാതയിൽ ഈ 4.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്പു സുൽത്താൻ റോഡിലൂടെ കടന്നു വന്നിട്ടുള്ളത്. അതുവരെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടി തീരദേശപാത തീരദേശ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇയർമാർക്ക് ചെയ്തതെങ്കിൽ പോലും ഇവിടെ വന്നപ്പോൾ ഈ എറിയാട് പഞ്ചായത്തിൽ വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ വഴിതിരിച്ച് അത് പ്രത്യേക താല്പര്യങ്ങൾ എടുത്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ബലമായിട്ട് സംശയിക്കുന്നുണ്ട്. അത് തീരദേശ കുഴുവരൻ്റെ പാത മാറി ഡെവലപ്ഡ്, പൂർണ്ണമായും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് എറിയാട് പഞ്ചായത്തിൽ ഇനി 1 ഇഞ്ച് സ്ഥലം ഈ ടിപ്പു സുൽത്താൻ റോഡിൻ്റെ സൈഡിലില്ലാത്ത രീതിയിൽ വികസിച്ച് എല്ലാ വിധത്തിലുള്ള വ്യാപാര സമുച്ചയങ്ങളും അതുപോലെ തന്നെ വീടുകളും എല്ലാം വന്നിട്ടുള്ള ആ സ്ഥലം മുഴുവൻ തച്ചുടച്ചുകൊണ്ടുള്ളൊരു അലൈൻമെൻറ്റാണ് ഇപ്പോഴത്തേതുള്ളത്. ഈ അലൈൻമെൻറ്റിന് ഒരു കാരണവശാലും ഈ എറിയാട് നിവാസികൾക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. പക്ഷേ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവരെ കേൾക്കാനും ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സങ്കടം പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങളിതുകൊണ്ട് അവസാനിപ്പിക്കൂല. ഞങ്ങളുടെ ജീവിതമാണ് ഇവിടെ തകരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുകയും ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള തീരദേശത്ത് കൂടി തന്നെ കൊണ്ടുപോയി അവിടെയും വികസിക്കാനും അവിടുത്തെ ജനങ്ങളുടെ ജന്മാവകാശം കൂടിയാണ് വഴി സുന്ദരമാകുക അല്ലെങ്കിൽ വഴി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇത് സർക്കാർ അതിനു പോലും തയ്യാറാവാതെ കണ്ട് ഈ 1500 കോടി രൂപയുടെ നഷ്ടം വരുത്തുന്ന ഈ പദ്ധതി ഞങ്ങൾ സമ്മതിക്കൂല, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ പോരാടുക തന്നെ ചെയ്യും എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ആ പടിഞ്ഞാറ് മേഖലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഇപ്പുറത്തുള്ള മുഴുവൻ ആളുകളും സിആർ സെറ്റ് പരിധിയിൽ നിന്നും മാറുകയും അവർക്ക് വികസനമായ തരത്തിൽ അവർക്ക് ഹോം സ്റ്റേ അടക്കം, അവരുടെ വീടുകളടക്കം, അവരുടെ കുഞ്ഞുകുട്ടികൾക്കടക്കം, അവരുടെ പറമ്പിൽ പുതിയ വീടുകൾ സ്ഥാപിക്കുവാനും കൂടി കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പിടിച്ചെടുക്കുന്ന മത്സ്യം, നമുക്കറിയാം ആലപ്പുഴ തീരത്തു കൂടി നാം പോകുമ്പോൾ അറിയാം പച്ച മത്സ്യം കൊണ്ടൊന്ന് വിൽക്കുന്നത്, അത്തരത്തിൽ മത്സ്യ വിപണനം നടത്തുവാൻ കഴിയുന്ന തരത്തിൽ വികസനമാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും എറിയാട് മുതൽ അഴീക്കോട് വരെയുള്ള ആ തീരദേശ ഹൈവേ ഇതുവരെ വന്നിട്ടുള്ള ഈ പ്രദേശത്തു കൂടി പോയ അതേപോലെ തന്നെ നേർരേഖയായി അഴീക്കോട് വരെ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാരിൻ്റെ വികസനത്തിനൊപ്പം ഇക്കണ്ട ജനങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവും. എന്നാൽ ഈ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എറിയാട് പഞ്ചായത്ത് മാത്രം തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഈ നീക്കമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് ഈ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ വിളിക്കുന്നു.